അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മനസ്സിലായില്ല. നമ്മള് തലശ്ശേരി എന്നാ, പേര് അബ്ദുള്ള, അനുഫൽ നബി അബ്ദുള്ള എന്നാ നമ്മൾ എല്ലാരും വിളിക്കുന്നത്. അത് തന്നെ തന്നെ. ഇത് നമ്മളെ മോള് ഐഷ, ഇവളും വലിയ പാട്ടുകാരിയാ. നമ്മള് ബാബാന്റെ പിൻപാട്ടാണ്. രണ്ടുപേർക്ക് ഓരോ ചായ എടുക്ക. അല്ലോ വേണ്ട, നമ്മളൊരു പരിപാടിക്ക് പോയിട്ട് മരിക്ക. അപ്പൊ പെണ്ണൊന്ന് മറപ്പുരയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് നമുക്ക് മിണ്ടാണ്ടി. പിന്നെ ഭയമേടെ പോകാനൊക്കുമോ? കത്താൻ ഓളെ സബീന, സബീന, സബീന. എന്താ ബാപ്പ? മുൻവശം ചെറുതാണെങ്കിലും പുറംവശം വലുതാണല്ലോ. അതെന്താ? അല്ല, വീടേ ഇച്ചിരി വലിയ വീടാണെന്ന് പറയായിരുന്നു. പറപ്പിനി അവിടെയാ? എവിടെ? അവിടെ. ആ ഞമ്മൾ വന്നോളാം. നിങ്ങള് നിക്കാഹിന് പാടും? പാടുമല്ലോ. ഞമ്മളെ പോണ നിക്കാഹ് ഇമാസം 28-ാം തീയതി. നിങ്ങളൊരു പരിപാടി നടത്തണമെന്ന് നമുക്ക് പെരുത്ത ആശയുണ്ട്. മോള് വന്നിട്ട് അവളോടൊന്ന് ചോദിക്കണം. ഇവിടെ ഇറല്ലാത്തോണ്ട് നിക്കാഹ് വായനശാലക്കാരെ കെട്ടിടത്തിലാ വെച്ചിരിക്കണം. ഞമ്മളൊരു പാവപ്പെട്ട പെരുത്ത് കാശ് ചോദിച്ചാല് ഞമ്മൾ ദശമിച്ചു. എന്താ അല്ല, എന്താ രാസം? ഇത് സബീനന്റെ കിടക്കുന്ന കൂട്ടുകാരെന്താ വായിലടച്ചിരിക്കണത്? എടോ കൂട്ടുകാരെ, എടോ. അത് ചുമ്മാ തിരിക്കുക. ഇവരുടെ മകളുടെ നിക്കാഹിന് 28-ാം തീയതി ഒരു പരിപാടി നടത്താൻ ഒക്കുമോ എന്നാ ചോദിക്കണത്. നല്ല ബൗസ് ഉള്ള പെണ്ണാണ് പാപ്പ, ഞമ്മക്ക് പരിപാടി നടത്തി കൊടുക്കാം. നീ ഏറ്റാ? ഏറ്റ്. വളരെ സന്തോഷം. അപ്പൊ ഇൻഷാല്ലാ 28-ാം തീയതി കാണാം. ഞമ്മള് വല്ല ചായ കുടിക്കാണ്ട് പോണേലും ഞമ്മക്ക് പെരുത്ത് ബെസമുണ്ട് കേട്ടാ. എന്തിനെ? 28-ാം തീയതി വയറ് നിറച്ച് ബിരിയാണി കഴിച്ചിട്ടേ ഞമ്മള് പരിപാടി തുടങ്ങാം. ടീച്ചർ മമ്മൂക്കിയുടെ വീട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. മുറിയിൽ അശ്വതിയെ മാത്രമേ കണ്ടുള്ളൂ സർ. ആ പെൺകുട്ടി അവിടെ വന്ന നിലയ്ക്ക് ടീച്ചറിന്റെ താവളം അവിടെ ആയിരിക്കാനാണ് സാധ്യത. കുറിപ്പൊരു കാര്യം ചെയ്യും, കാക്കയുടെ വീട് വാച്ച് ചെയ്യാൻ ഒരു കാഷ്ടമൺ ഏർപ്പാട് ചെയ്യും. കല്യാണത്തിലെങ്കിലും അവനോട് വരാതിരിക്കില്ല. അതിനി ദിവസങ്ങൾ കിടക്കുന്നില്ലേ. ആ കാക്കയോട് കച്ചേരി എത്തില്ലേ വന്നിരിക്കുന്നത്? അത് നമുക്ക് തകർക്കാം സർ. ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വന്നത്. അമ്മ ഇവിടെ ഇല്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഈ കാര്യം അശ്വതിയോട് മാത്രം പറയാനുള്ളതാണ്. വളച്ചുകെട്ടൊന്നും കൂടാതെ പറയാം. ബീത്തറുമായിട്ടുള്ള പഴയ ബന്ധം അശ്വതിന് മറന്നു കളയുന്നതാണ് നല്ലത്. ഇന്നല്ലെങ്കിൽ നാളെ പോലീസ് ബീത്തറിനെ പിടിക്കും, പിടിച്ചാൽ കഴിവുകൂടെ തിരയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് അശ്വതി പ്രാക്ടിക്കലായി ചിന്തിക്കും. നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. മനസ്സിലായില്ല. ഞാനൊരു ബാച്ചലറാണ്, ബീറ്ററേക്കാൾ പണവും പദവിയും എനിക്കുണ്ട്. ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. ഈ വീട്ടിൽ നിന്നും നിങ്ങൾ ഇറങ്ങുകയും വേണ്ട. എഴുന്നേൽക്കണം. എണീക്കാൻ പ്ലീസ്. എന്നോട് ഇറങ്ങിപ്പോ പറയാം. നീ ആരാ? ഇതെന്റെ വീടാണ്. ജെയിംസ് അച്ഛന്റെ കയ്യിൽ നിന്ന് നീ 10,000 രൂപ വാങ്ങിയില്ലേ? നീയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടത്. ഞാൻ രൂപ വാങ്ങിയില്ല. രൂപ വാങ്ങിയില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? സംഗതി ശരിയാ, പക്ഷെ പോലീസ് ആ മുറി സീല് വെച്ചിരിക്കുന്നത്. ആ എക്കാഴ്ചപ്പോഴാണ് എന്റെ ഈ മോളെ അടിച്ച് അളക്കൊന്നും പറയാൻ നടക്കുന്നത്. സീല് മുൻവശത്തെ ഭാഗത്തല്ല വെച്ചിരിക്കുന്നത്, നമുക്ക് പുറകുവശത്തെ ഭാഗം തുറക്കാവൂ. ഞാനില്ല. ആ പല പ്രാവശ്യവും ആ വാതകം തുറന്നിട്ടില്ലേ? അത് പാൽപ്പൊടി എടുക്കാനല്ലേ? അതുപോലെയാണോ ഇത്? ആ കാശ് എടുത്ത് തന്നാൽ തനിക്ക് 100 രൂപ തരാം. എന്തു പറയുന്നു? ഇങ്ങനെ പറഞ്ഞ വിഷമിച്ചു പോവുള്ളൂ. ആ പിടി. ആ ബാ. അയ്യോ, അത് കുത്തി പൊളിക്കല്ലേ. പിന്നെ തുറക്കാൻ താക്കോലിരിക്കുന്നു. താക്കോലേ, അച്ഛന്റെ തലയണയ്ക്ക് താഴെ കാണും. ഇത്
மீனா தாக்குதலை അച്ഛന്റെ മുറിയുടെ പുറകിലത്തെ വാതിൽ തുറപ്പിച്ചു. ഞങ്ങളകത്ത് കയറി അപ്പോ കട്ടിൽ അച്ഛൻ കിടക്കുന്നു. ഉണ്ണി മദ്യപിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ തന്തുവയ്ക്ക് ബ്രാന്തിയെ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ എന്റെ ബോധത്തിൽ യാതൊരു കുഴപ്പമില്ല. ഉണ്ട് ഉണ്ണി, ജെയിംസ് അച്ഛൻ നല്ലവനായിരുന്നു. നല്ല മനുഷ്യൻ ഒരിക്കലും പ്രയതാവില്ല. തമ്പി കിടന്നുറങ്ങൂ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഈ ഭ്രാന്ത് മാറും. പോയിക്കോളൂ, പോയിക്കോളൂ. പുറകു വശത്തെ വാതിൽ ആരാണ് കുത്തിത്തുറന്ന് തനിക്ക് അറിയില്ലേ? അറിയില്ലേ? എനിക്ക് അറിയില്ലേ മാന്നെ. തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ആരെയും സംശയമില്ലേ. താൻ ആവാദിച്ചു പോയി നിക്ക്. സാർ, ഇത് അച്ഛന്റെ അലമാരിയിൽ ഇരുന്നാണ്. 10,000 രൂപയുണ്ട്. കലണ്ടറിന്റെ ഷീറ്റ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഔട്ട് ഹൗസിലല്ലേ? എന്താ കുറിപ്പ്? അത് തന്നെയല്ലേ ഷീറ്റ്? അതെ സർ. അപ്പോ ഈ മുറിയിൽ നിന്നായിരിക്കും പണം പൊതിഞ്ഞുകൊണ്ട് പോയിട്ടുള്ളത്. കറക്റ്റ് സർ. ഇത് ചാക്കോച്ചന്റെ പണമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. താൻ എന്ത് ഭ്രാന്താണോ ഈ പറയുന്നത്? ഭ്രാന്തല്ല മുതലാളി, സത്യമാണ്. ഞാൻ കണ്ണൊന്ന് അടച്ചതേ ഉള്ളൂ. തോമാ എന്നൊരു വിളി. കണ്ണു തുറന്ന് നോക്കിയപ്പം അച്ഛന്റെ പ്രേതം തൊട്ടു മുമ്പിൽ ഇരിക്കുന്നു. എടാ തോമാ, ചത്തുപോയ ഒരാളെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അയാൾ കൺമുൻപിൽ വരുന്നതായിട്ട് തന്നെ തോന്നും. അയ്യോ പൊന്നു മുതലാളി, ഇതെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അച്ഛനെന്താ നിങ്ങളുടെ അടുക്കൽ മാത്രം വരുന്നത്? കാറ്റിക്കളയാനായിരിക്കും. എടാ വിട്ടി, ഇതൊക്കെ നിന്റെ പേടിയാ. പ്രേതമെന്നും നീ ലോകത്തില്ല. Thank you.